ധീരജിനൊപ്പം കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഭിജിത്തിന്റെയും അമലിന്റെയും പ്രതികരണം കൈരളി ന്യൂസിന് ലഭിച്ചു. അക്രമം കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയെന്ന് ധീരജിനെ കൊലപ്പെടുത്തിയത് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെന്നും വിദ്യാർത്ഥികൾ. സംഭവം വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല, മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചായിരുന്നു പ്രകോപനം കൂടാതെയുള്ള ആക്രമണം. ആകസ്മികമല്ലെന്നും വിദ്യാർത്ഥികൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. ധീരജിന്റെ കൊലപാതകം ആസൂത്രിതമല്ലെന്നും സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രചരിപ്പിക്കാനുള്ള സംഘടിത ശ്രമം തുടരുന്നതിനിടെയാണ് നടന്ന സംഭവങ്ങൾ അഭിജിത്തും അമലും അക്കമിട്ട് വിവരിക്കുന്നത്. അക്രമം കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയെന്ന് അഭിജിത്ത് വെളിപ്പെടുത്തി. ധീരജിനെ കൊലപ്പെടുത്തിയത് പുറത്തുനിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ. സംഭവം വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഭാഗമല്ലെന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഭിജിത്ത് വെളിപ്പെടുത്തി. ഇവര് പുറത്തുനിന്നതിന് ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായിരുന്നത്. അതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇലക്ഷൻ ഒരു മണിവരെ മുന്നോട്ട് പോയിരുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്തോളം നേരം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആയുധങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളത്. കത്തി പോലത്തെ ആയുധം തന്നെയാണ്, കാരണം കയ്യിൽ കണ്ടിരുന്നില്ല, പക്ഷെ കത്തി പോലത്തെ ആയുധം തന്നെയാണ് കയ്യിലുണ്ടായിരുന്നത്. ഷർട്ടിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു പാട് കാണാൻ പറ്റും. ഒരാളുടെ കയ്യിൽ മാത്രം ആയുധം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അമലിനാണെന്നുണ്ടെങ്കിൽ ടോണി ആണ് അമലിനെ വീശിയത്. എന്നെയാണെന്നുണ്ടെങ്കിൽ ലിഗിൽ പൈലി എന്നുള്ളൊരു വ്യക്തിയാണ് എനിക്കെതിരെ ആക്രമിച്ചത്. ആക്രമണം പ്രകോപനം കൂടാതെയെന്നും കുത്തുന്നതിന് മുൻപ് ഇവർ തങ്ങളെ മർദ്ദിച്ചുവെന്നും അഭിജിത്ത് പറഞ്ഞു. കുത്തേറ്റ് ധീരജ് നിലത്ത് വീണുപോയി. എന്തായാലും ഒരു അക്രമം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ, അതെടുത്ത് പ്രയോഗിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ആയുധങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഒരു പുറത്തുനിന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് കത്തിയിൽ കുത്തേറ്റുണ്ടായിരുന്നു. അപ്പോൾ അവർ കത്തിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കത്തിയെടുത്തടാന്ന് പറഞ്ഞപ്പോൾ ഈ പിള്ളേരൊക്കെ ഓടി വന്ന് കണ്ടപ്പോൾ അവർ തിരിച്ചോടി. തിരിച്ചോടിയപ്പോൾ എല്ലാവരും പിന്നാലെ ഓടി അവരെ പിടിക്കാനായിട്ട്. അങ്ങനെ പിടിക്കാൻ ഓടുന്നതിൻ്റെ ഇടയിലാണ് ധീരജിന് കുത്തേൽക്കുന്നത്. ധീരജ് കുറച്ചങ്ങോട്ട് ഓടി അവരെ പിടിക്കുമ്പോൾ അവന് കുത്തേറ്റ് വീഴാനുണ്ടായത്. നമ്മൾ കുത്തേറ്റു എന്ന് അപ്പോഴും മനസ്സിലായിട്ടില്ല, കാരണം ഇടിയിട്ട് വീഴുന്ന പോലെ അവൻ വീഴാണ് ഉണ്ടായത്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഭവം ആകസ്മികമല്ലെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. സമാധാനപരമായിട്ട് ഇതായിരുന്നു ഇലക്ഷൻ. ആ സമയം വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. ധീരേട്ടനാലും പോവാൻ പുള്ളിക്കര ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് നിന്നിട്ടായിരുന്നു. അപ്പോഴായിരുന്നു ഈ പ്രശ്നമുണ്ടായി. ഒച്ചയായിട്ട് എന്ത് പ്രശ്നമെന്ന് അറിയാനായിട്ട് ഞങ്ങൾ ഓടി ചെന്നായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ പ്രശ്നമുണ്ടായി. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നത്. ഇവരെ എടുത്തിട്ട് അടിയുന്നുണ്ടപ്പം ഇത് പിടിച്ചു മാറ്റാനായിട്ടാണ് ഞങ്ങൾ ചെന്നത്. ധീരേട്ടൻ കുത്തിയാൾക്ക് ധീരേട്ടൻ അറിയാവുന്ന പോലും അറിയത്തില്ല ഞങ്ങൾക്ക്. എന്നുവെച്ചാൽ എന്നെ പിടിച്ചു മാറ്റി എന്നെ ഉപദ്രവിച്ച ആൾക്ക് എന്നെ മുൻപരിചയമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പുള്ളിക്കാരനെ അറിയത്തില്ല. ഞാൻ അവിടെ വെച്ചാൽ കാണുന്നത് ധീരജിന്റെ കൊലപാതകത്തെ ക്യാമ്പസ് സംഘർഷത്തിന്റെ ഭാഗമാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ആക്രമണത്തിനിരയായ വിദ്യാർത്ഥികൾ തന്നെ സംഭവം വിശദീകരിച്ച് രംഗത്തെത്തിയത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം മജു, കൈരളി ന്യൂസ്, ഇടുക്കി.